ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും നാളെയും റേഷൻ കടയില്ല. റേഷൻ സംബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് രണ്ട് അറിയിപ്പുകളുമുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, വിഷു പ്രമാണിച്ച് ഇന്നും നാളെയും റേഷൻ കട അവധിയായിരിക്കും. റേഷൻ കട വഴി നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കും എല്ലാം ഈ മാസം സ്പെഷ്യൽ അരി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള സ്പെഷ്യൽ അരി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും നീല റേഷൻ കാർഡുള്ള ആളുകൾക്കും സ്പെഷ്യൽ അരി എവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നമുക്ക് കമൻറ്റുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ പറഞ്ഞത് 10 കിലോ അരി 15 രൂപ നിരക്കിൽ റേഷൻ കടയിലെ നീക്കിയിരുപ്പ് അനുസരിച്ച് വിതരണം ചെയ്യുമെന്നാണ്. നമ്മളിപ്പോൾ അന്വേഷിച്ച സമയത്ത് ഏകദേശം സ്ഥലങ്ങളിലൊന്നും ഇത് നീക്കിയിരിപ്പില്ല എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ബില്ലിൽ നിങ്ങൾ റേഷൻ വാങ്ങിയതിന് ശേഷം വാങ്ങാൻ ബാക്കിയുള്ള സാധനങ്ങൾ എന്നുള്ളിടത്ത് ഈ ഒരു 10 കിലോ അരി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് ഈ ഒരു 10 കിലോ അരി. അത് പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് മറ്റ് റേഷൻ കടകളിൽ നിന്ന് വാങ്ങാൻ കഴിയും, ഉള്ള റേഷൻ കടകളിൽ നിന്ന്. പക്ഷേ നിജസ്ഥിതി എന്ന് പറയുന്നത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഒരു അരി സ്റ്റോക്ക് എത്തിയിട്ടില്ല, സ്റ്റോക്ക് ഇല്ല എന്നുള്ളതാണ്. നാളെ അത് വരുമോ എന്നുള്ള കാര്യത്തിലും ഒരു ഉറപ്പില്ല. അപ്പോൾ സർക്കാർ ഈ ഒരു വിഷുവിൻ്റെ സമയത്ത് നമ്മെ പറ്റിച്ചതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. സ്പെഷ്യൽ അരിയുടെ കാര്യത്തിൽ, നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ കാര്യത്തിൽ ഈ ഒരു അരി സർക്കാരിന് വിതരണം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇത് മുമ്പത്തെ മാസത്തെ പോലെ തന്നെ ആ ഒരു അരി കൊടുക്കാതിരുന്നാൽ മതി. പക്ഷേ ഇത് ഉണ്ട് എന്ന് പറയുകയും റേഷൻ കടയിലേക്ക് ചെല്ലുമ്പോൾ കിട്ടാത്ത ഒരു അവസ്ഥയും അത് വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. പല ആളുകളുടെയും കമൻറ്റിൽ ആ ഒരു വേദന അവർ പങ്കുവെച്ചു. ആ ഒരു അമർഷം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. കാരണം ഞാനും നിങ്ങളോട് ഈ ഒരു അരി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് ഈ മാസത്തേത് വന്നപ്പോൾ തന്നെ ഈ ഒരു മാസം അതിൻ്റെ വിതരണം ഉണ്ടാകും, നീക്കിയിരിപ്പനുസരിച്ച് 10 കിലോ അരി വിതരണം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇതൊന്നും പഴയ സ്റ്റോക്ക്, അതായത് മുമ്പ് മാസങ്ങളിൽ സ്പെഷ്യൽ അരി വിതരണം ചെയ്തതിൻ്റെ സ്റ്റോക്ക് ബാക്കിയുള്ളത് വിതരണം ചെയ്യും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. കാരണം അതെല്ലാം തീർന്നു പോയിട്ടുണ്ട്. 5 കിലോ വീതമൊക്കെ വിതരണം ചെയ്തിട്ട് ഇത് 10 കിലോ സ്പെഷ്യൽ അരി വിതരണം ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊന്നും ഈ റേഷൻ കടകളിൽ എത്തുന്നില്ല, എത്തിയിട്ടില്ല, അതിൻ്റെ വിതരണം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കെല്ലാം സ്പെഷ്യൽ അരി, കേന്ദ്ര സർക്കാർ നൽകുന്ന സ്പെഷ്യൽ അരിയുടെ വിതരണം നടക്കുന്നുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് ഈ മാസം 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും 1 കിലോ പഞ്ചസാരയും 1 കിലോ ആട്ടയുമാണ് ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം വേറെയും. നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും കേന്ദ്ര വിഹിതമായിട്ടും റേഷൻ കാർഡിലെ വിഹിതമായിട്ടും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. ഒരു 10 അംഗങ്ങളുള്ള പിങ്ക് റേഷൻ കാർഡിൽ  100 കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്താണ് നീല വെള്ള റേഷൻ കാർഡിന് ഒന്നും ലഭിക്കാത്ത ഒരു അവസ്ഥയുള്ളത്. ഈ ഒരു മാസത്തെ ഒരു പ്രത്യേകത, വെള്ള റേഷൻ കാർഡിന് റേഷൻ കാർഡിലെ വിഹിതമായിട്ട് 8 കിലോ അരി ലഭിക്കുന്നു എന്നുള്ളതാണ്, 10 രൂപ 90 പൈസ നിരക്കിൽ. വേറൊരു പ്രത്യേകത, എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഒട്ടുമിക്ക സ്ഥലത്തൊക്കെ പച്ചരി ലഭിക്കുന്നു എന്നുള്ളതാണ്. പല രീതിയിൽ അതിൻ്റെ തൂക്കം വ്യത്യാസപ്പെട്ടിരിക്കും, എങ്കിലും പച്ചരി ഏകദേശം സ്ഥലങ്ങളിലെല്ലാം എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ദിവസം നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി കേന്ദ്ര സിവിൽ സപ്ലൈസ് സഹമന്ത്രിയുമായി ചർച്ച നടത്തിയതിൽ ജയ അരിയുടെ കാര്യം ചർച്ച ചെയ്തിരുന്നു. ജയ അരിയുടെ വിതരണം മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ അറിയിപ്പിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്. ഇതിനു മുമ്പും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഭക്ഷ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് ജയ അരിയും പച്ചരിയും പകുതി വീതം വേണം കേരളത്തിന് എന്നുള്ളതാണ്. അത് ലഭിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പച്ചരിയും എല്ലാവർക്കും ജയ അരിയും ലഭിക്കുന്നതായിരിക്കും. പിന്നെ മണ്ണെണ്ണയുടെ കാര്യമാണ്. മണ്ണെണ്ണയുടെ കാര്യം ഇനിയിപ്പോൾ ശനിയാഴ്ചയാണ് റേഷൻ വാങ്ങാനുള്ള ദിവസം. മണ്ണെണ്ണ ശനിയാഴ്ച ദിവസം വാങ്ങാം. അന്ന് മഞ്ഞ റേഷൻ കാർഡിന് വില കുറവിൽ വാങ്ങാം, ബാക്കിയുള്ള എല്ലാവർക്കും വില കൂട്ടി തന്നെ വാങ്ങേണ്ടി വരും. ഇനി ശനിയാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും കൂടിയ വിലക്ക് മണ്ണെണ്ണ വാങ്ങേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് റേഷൻ സംബന്ധമായിട്ട് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.